രവീന്ദ്രൻ പട്ടയം റദ്ദാക്കിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധിച്ച സിപിഐഎം ഇടുക്കി ജില്ലാ നേതൃത്വത്തെ തള്ളി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രവീന്ദ്രൻ പട്ടയം റദ്ദാക്കിയ നടപടി 2019 സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി നടപടിയുടെ ഭാഗമായി ആരെയും ഒഴിപ്പിക്കില്ല പട്ടയം റദ്ദാക്കപ്പെട്ടവർ വീണ്ടും അപേക്ഷ നൽകണം ഓരോ അപേക്ഷയും പരിശോധിക്കും സിപിഐയുടെയും സിപിഐഎമ്മിന്റെയും ജില്ലാ നേതൃത്വത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എം ജി പ്രദീഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും പ്രദീഷ് ഈ രവീന്ദ്രൻ പട്ടയം റദ്ദാക്കിയ നടപടിക്കെതിരായ പ്രതിഷേധത്തിൽ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ വിശദീകരണം ഏത് തരത്തിലാണ് വരുന്നത് മറ്റു വിവരങ്ങൾ പ്രവിധ രവീന്ദ്രൻ പട്ടയവുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിലടക്കം ഭിന്നതകൾ രൂക്ഷമായിരിക്കെയാണ് സർക്കാർ തീരുമാനത്തെ പിന്തുണച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഈ കോടിയേരിയുടെ പറഞ്ഞ വാക്കുകൾ പ്രകാരം ഈ രവീന്ദ്രൻ പട്ടയങ്ങൾക്ക് നിയമാനുസൃതമല്ലെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയത് എന്നാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഓരോ റദ്ദാക്കപ്പെട്ടവർക്കും ഈ പട്ടയത്തിനായി വീണ്ടും അപേക്ഷ നൽകാനുള്ള അവസരമുണ്ടാകും ഈ ഓരോ അപേക്ഷയും പരിശോധിക്കുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ സിപിയുടെയും സിപിഎമ്മിന്റെയും എല്ലാ ആശങ്കകളും പരിഹരിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു അതുപോലെ തന്നെ ഈ നേരത്തെ ഉയർന്ന ഒരു ആക്ഷേപം ഈ വൻകിട റിസോർട്ടുകൾക്ക് ഈ പട്ടയവുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിച്ചു എന്നതാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് വൻകിട റിസോർട്ടുകളുടെ കാര്യത്തിൽ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നുമാണ് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നത് പ്രവിധ ശരി എം ജി പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്